ഒരു ദിവസം നമ്മൾ ഉറക്കമുണരുമ്പോൾ ഈ ലോകത്ത് വൈദ്യുതി മുഴുവൻ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്നാണ് 2016 റിലീസായ ജാപ്പനീസ് മൂവി സർവൈവൽ ഫാമിലി പറയുന്നത്. അപ്പോൾ നമുക്ക് ചിത്രത്തിലേക്ക് കടക്കാം. വെൽക്കം ടു മൈ ചാനൽ. ദേ ഇതാണ് നമ്മുടെ ഹീറോ. പുള്ളി ഓഫീസിൽ നല്ല തിരക്കിലാണ്. ഇത് നമ്മുടെ ഹീറോയുടെ വൈഫ്, നമുക്ക് ഹീറോ എന്ന് വിളിക്കാം. പുള്ളിക്കാരി ഒരു മീൻ വെട്ടാനുള്ള ശ്രമത്തിലാണ്. ഈ മീൻ അയച്ചു കൊടുത്തതാവട്ടെ അവളുടെ അച്ഛൻ. പുള്ളിക്ക് കൃഷിയും മീൻപിടുത്തമൊക്കെയാണ് ജോലി. അതുകൊണ്ടൊക്കെ തന്നെ സിറ്റിയിൽ നിന്നൊക്കെ മാറി ഗ്രാമത്തിലാണ് ആളുടെ ജീവിതം. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ മോൾ യുഎ ഇങ്ങോട്ട് വന്ന്, അയ്യേ അപ്പൻ വീണ്ടും മീൻ അയച്ചു തന്നോ, അമ്മയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞുകൂടി. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഫോൺ അവൾക്ക് കൊടുത്തിട്ട് അപ്പനോട് സംസാരിക്കാൻ പറയുന്നു. എനിക്കെങ്ങ് ആ മനുഷ്യരോട് സംസാരിക്കണ്ട, അവൾ ഫോൺ മേടിച്ചില്ല. മീൻ കട്ട് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയിൻ അത് തട്ടിക്കൂട്ടി ഫ്രിഡ്ജിനകത്ത് കയറ്റുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ മോൻ സുസുക്കി വരുന്നത്. ആൾ വന്ന പാടെ മുറി കയറി കഥ അടച്ചു. നമ്മുടെ യുഎ ആവട്ടെ ഫോണിലോരോ ഷോപ്പിംഗ് സൈറ്റിലൊക്കെ കയറി ഓരോ ഡ്രസ്സൊക്കെ നോക്കി കൂട്ടുകാരോടൊക്കെ ചാറ്റ് ചെയ്തിരിപ്പാണ്. പെട്ടെന്നാണ് പുള്ളിക്കാരുടെ ഫോണിൻ്റെ ചാർജ് കുറയുന്നത്. ആൾ അപ്പം തന്നെ ഫോണിൻ്റെ ചാർജൊക്കെ കുത്തി റെഡിയാക്കുന്നു. പതിവ് പോലെ തന്നെ നമ്മുടെ ഹീറോ ഒന്ന് രാവിലെ ഉറക്കം എഴുന്നേറ്റു. പക്ഷെ ഒരുപാട് വൈകി. സമയം നോക്കാൻ ടൈമിങ്സ് എടുത്തപ്പോൾ അതും വർക്ക് ചെയ്യുന്നില്ല. ഹാളിൽ ചേർന്ന് വൈഫിനോട് ടൈം ചോദിക്കുമ്പോൾ അവൾക്കും അറിയത്തില്ല. ഇന്നലെ മുതൽ കറണ്ട് ഇല്ല, അതുകൊണ്ട് ഒന്നും വർക്കിംഗ് അല്ല, ഒന്നും അറിയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ഇതൊക്കെ കേട്ടുകൊണ്ട് യുഎ വന്നത്. ആൾ ഇതൊക്കെ കേട്ട പാടെ റൂമിലോട്ട് ഒരു ഒറ്റയോട്ടം ഉണ്ടാവും. ആൾ ഓടി ചെന്ന് താൻ ഇന്നലെ ചാർജ് ചെയ്തിട്ട് ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നു. ഫോൺ സ്വിച്ച് ഓഫ് ആയി തന്നെ ഇരിക്കുവാണ്. ആളുടെ കിളി പോയ അവസ്ഥ. സുസുക്കി അച്ഛനും കൂടെ മെയിൻ ബോർഡൊക്കെ ചെക്ക് ചെയ്യുന്നു. അതിനകത്തൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഹീറോ വിഗൊക്കെ തലയിൽ തിരികെ കയറ്റി ഓഫീസിൽ പോകാൻ റെഡിയാവുകയാണ്. ഇലക്ട്രിക് കുക്കർ ആയതുകൊണ്ട് തന്നെ ഒരു വക വെച്ചിട്ടില്ല. അതൊന്നും സാരമില്ല, പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആൾ ലൈൻ ഫോണൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്നു. അതും വർക്ക് ചെയ്യുന്നില്ല. അവർ മൂന്ന് പേരും പുറത്തേക്ക് പോകുന്നു. പത്രം വന്നോ നോക്കുന്നു, അതും വന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ തട്ടും പുറത്തുനിന്ന് പഴയ ഗ്യാസ് സ്റ്റവൊക്കെ തപ്പിയെടുത്ത് ഓണൊക്കെ ആക്കി റെഡിയാക്കി വെക്കുന്നു. മൂന്ന് പേരും താഴേക്ക് പോകാൻ ചെന്നപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ കഷ്ടപ്പെട്ട് 15 നിലയും ഇറങ്ങി മൂന്ന് പേരും താഴെ എത്തുന്നു. യുഎയുടെ സ്കൂൾ അടുത്തായതുകൊണ്ട് അവൾ നടന്ന് സ്കൂളിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോ ഓഫീസിൽ പോകാൻ മെട്രോ സ്റ്റേഷനിൽ പോകുന്നു. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അതൊന്നും വർക്കിംഗ് അല്ല. അപ്പോഴാണ് നമ്മുടെ യുഎയുടെ ഫോണിൻ്റെ ചാർജ് തീരുന്നത്. അപ്പോഴാണ് പുള്ളിക്കാരൻ തലയേക്ക് ഉയർത്തി പുറത്തോട്ടൊക്കെ ഇരുന്ന് നോക്കുന്നത്. സിഗ്നൽ ലൈറ്റ് പോലും വർക്കിംഗ് അല്ല. എന്തിന്, കാറ്, ടാക്സി ഒന്നും തന്നെ വർക്കിംഗ് അല്ല. എത്ര രൂപ വേണേലും തരാമെന്ന് പറഞ്ഞാണ് ആൾക്കാർ ടാക്സി പിടിക്കാൻ വരുന്നത്. 100,000 രൂപ തന്നാലും ബാറ്ററി വർക്കാവാതെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും നമ്മുടെ സുസുക്കിയെ നോക്കുന്നു, കാരണം അവൻ സൈക്കിളിലാണ്. നമ്മുടെ സുസുക്കി അപ്പം തന്നെ സൈക്കിൾ എടുത്ത് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. നമ്മുടെ ഹീറോയിൻ കഷ്ടപ്പെട്ട് 15 നിലയിൽ നടന്ന് ഫ്ലാറ്റിലെ വേസ്റ്റൊക്കെ കൊണ്ട് താഴെ വന്നു. അവളുടെ കൂട്ടുകാരികളൊക്കെ അവിടെ സംസാരിച്ച് നിൽപ്പുണ്ട്. ട്രാൻസ്ഫോമർ അടിച്ചു പോയതാണെന്ന് തോന്നുന്നു, ഇനി ഒരിക്കലും കറണ്ട് വരില്ലെന്ന് തോന്നുന്നു. ഇതൊക്കെയാണ് അവരുടെ സംസാരം. അതൊക്കെ എന്തുമാവട്ടെ, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കാമെന്ന് പറഞ്ഞ് അവരൊക്കെ കടയിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയിൻ നോക്കുമ്പോൾ പേഴ്സ് എടുത്തിട്ടില്ല. അയ്യോ, ഇനിയും 15 നിലയും കയറി ഇറങ്ങണമല്ലോ എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോയെ കാണിക്കുന്നത്. പാവം നടന്ന് കഷ്ടപ്പെട്ട് ഓഫീസിലെത്തുമ്പോൾ അവിടെയും പ്രശ്നം. എന്താന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് ഡോർ തുറക്കുന്നില്ല. കറക്റ്റ് ടൈമിൽ പഞ്ചിങ് ചെയ്തില്ലെങ്കിൽ ശമ്പളം കിട്ടില്ലെന്ന് കരുതി എല്ലാവരും ഡോർ അടിച്ച് പൊട്ടിക്കുന്നു. അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ഒരൊറ്റ സിസ്റ്റം പോലും വർക്കിംഗ് അല്ല. നമ്മുടെ സുസുക്കിയുടെ കോളേജിലാണെങ്കിൽ പിള്ളേരൊക്കെ ചാർജ് ചെയ്യാനുള്ള പ്ലഗ് നോക്കി നടപ്പാണ്. തൻ്റെ ക്രഷ് വന്നൊന്ന് സുസുക്കി തിരിഞ്ഞു നോക്കുമ്പോൾ കൂട്ടുകാരികൾ മാത്രമേ വന്നിട്ടുള്ളൂ. ആൾ ആകെ ഡെസ്പാവുന്നു. നമ്മുടെ ഹീറോയിൻ എന്തെങ്കിലും മേടിക്കാമെന്ന് കരുതി സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നു. ഒരൊറ്റ സാധനമില്ല, എല്ലാം തീർന്നുകൊണ്ടിരിക്കുക. ആളുകളാണെങ്കിൽ പരസ്പരം അടിയോടടി. ഫുഡ് ഐറ്റംസ് വല്ലതുമുണ്ടോയെന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ എല്ലാം തീർന്നെന്ന് പറഞ്ഞു. ഇതെന്താ ഇങ്ങനെയെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ വെള്ളത്തിൻ്റെ ബോട്ടിലിരിക്കുന്നത് കാണുന്നു. വെള്ളം ആവശ്യമില്ലേ, അതെടുക്കാമെന്ന് പറഞ്ഞ് വെള്ളവും എടുത്ത് ബില്ലടിക്കാൻ വന്ന് നിൽക്കുമ്പോൾ അവിടെയും വലിയ ക്യൂ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവരും കണക്ക് എഴുതി കൂട്ടിയാണ് നോക്കുന്നത്. ATMൽ നിന്ന് പൈസ എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിലും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് അത് നടക്കുന്നില്ല. നമ്മുടെ ഹീറോയുടെ ഓഫീസിൽ ബോസ് വന്ന് ഇന്ന് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ലീവാന്ന് പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ നേരെ ഒരു സൈക്കിൾ കടയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് പേർ സൈക്കിളും മേടിച്ചുകൊണ്ട് പോകുന്നു. ഹീറോ നോക്കിയപ്പോൾ ഒരു സൈക്കിൾ മാത്രമേ അവിടെ ഇരിപ്പുള്ളൂ. ഇതിനെന്താ വിലയെന്ന് ചോദിക്കുമ്പോൾ ഇത് റിപ്പയർ ആണെന്ന് പറയുന്നു. അത് വാങ്ങാൻ ഒരാൾ വരുമ്പോൾ അപ്പോഴേ നമ്മുടെ ഹീറോ പൈസ കൊടുത്ത് സൈക്കിൾ മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു. ഡിന്നറൊക്കെ കഴിക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ ഹീറോ ഓഫീസിലെ വർക്കും കൂടെ ചെയ്യുന്നുണ്ട്.
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഹീറോയിൻ ബാൽക്കണിയിൽ വന്ന് നിന്ന് മുകളിലോട്ട് നോക്കുന്നു. ഇത്രയും ഭംഗിയുള്ള ആകാശം ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് നമ്മുടെ ഹീറോയോട് പറയുന്നു. അത് ഇത്രയും നാളും ഇവിടെ മുഴുവൻ ലൈറ്റ് ആയിരുന്നില്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ ഭംഗി കാണാതെ പോയതെന്ന് പറയുന്നു. അങ്ങനെ കറണ്ട് പോയിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ്. വീട്ടിൽ വെള്ളമില്ല, പാത്രം കഴുകാതെ ഇട്ടിരിക്കുന്നു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ കൈ കൊണ്ട് സകല തുണി കഴുകി കഴുകി ഒരു പരവുമായി. യു എ സ്കൂളിൽ പോയപ്പോൾ എല്ലാവരും ഫോണില്ലാത്തതുകൊണ്ട് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നു. അവൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി. അപ്പോൾ നമ്മുടെ ഹീറോയുടെ ഓഫീസിൽ കറണ്ട് വരുന്നതുവരെ ജോലിയൊന്നുമില്ല, എല്ലാവരും വീട്ടിൽ പോയിക്കോളാം ബോസ് പറയുന്നു. ഇത് കേട്ട് എന്താ ബോസ് ഇങ്ങനെ പറയുന്നതെന്ന് നമ്മുടെ ഹീറോ ചോദിക്കുമ്പോൾ, അതെ കേട്ടോ, എന്താ പ്രശ്നമെന്നറിയില്ല, ഇത് എപ്പോൾ തീരുമെന്നറിയില്ല, അതുകൊണ്ട് ടോക്കിയോയിൽ നിൽക്കുന്നത് ഡേഞ്ചറാണ് എന്നും പറഞ്ഞ് ബാഗൊക്കെ എടുത്ത് പോകുന്നു. ബോസ് എവിടെ പോകുകയെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ വല്ല കാട്ടിലോ മേട്ടിലോ ഫാമിലി ആയിട്ട് പോവുക, അവിടെ കുറച്ച് വെള്ളമെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ ആൾ പോകുന്നു. തിരിച്ച് വീട്ടിൽ പോകാൻ സൈക്കിളിൻ്റെ അടുത്ത് വന്നപ്പോൾ ഏതോ ഒരുതൻ അത് അടിച്ചു മാറ്റാൻ നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ അവനെ വരട്ടി ഒട്ടിക്കുന്നു. സമയം നമ്മുടെ സുസുക്കി തൻ്റെ ക്രഷിനെ കാണാൻ അവളുടെ വീട്ടിൽ പോകുന്നു. അപ്പോൾ അവൾ ഫാമിലിയുമായിട്ട് എങ്ങോട്ടൊക്കെ പോകാൻ നിൽക്കുന്നു. പുള്ളി അപ്പോഴേ അവിടുന്ന് തിരിച്ചു പോകുന്നു. വീട്ടിൽ ഒരു തുള്ളി വെള്ളമില്ലാത്തതുകൊണ്ട് അടുത്തുള്ള ടാങ്കിൽ വെള്ളമെടുക്കാൻ പോവുകയാണ് നമ്മുടെ ഹീറോയിൻ. അവിടെ ചെന്നപ്പോൾ ഒരുപാട് പേർ ഇതുപോലെ വെള്ളമെടുക്കാൻ അവിടെ നിൽപ്പുണ്ട്. അവിടുന്ന് കുറേ സെക്യൂരിറ്റിയൊക്കെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഇവിടെ നിൽക്കുന്നത് വേസ്റ്റാണെന്നും ഇവിടുന്ന് തിരിച്ചു പോകാൻ അവരോട് പറയുന്നു. ഈ സമയം നമ്മുടെ ഹീറോ എ ടി എമ്മിൽ നിന്ന് പൈസയോ എടുക്കാൻ പറ്റുന്നില്ല, ബാങ്കിൽ നിന്ന് കുറച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാന്ന് പറഞ്ഞ് ബാങ്കിലോട്ട് പോകുന്നു. അവിടെ ചെന്നപ്പോൾ ഒടുക്കത്തെ തെള്ള്. എങ്ങനെയൊക്കെയോ അതിൻ്റെ ഇടയ്ക്ക് തിരികെ കയറിയെങ്കിലും നമ്മളെ ഹീറോ അടി കൊണ്ട് പുറത്താവുന്നു. പുള്ളിയുടെ മൂക്കിൽ നിന്നൊക്കെ ചോര വന്ന് പുള്ളി ഒരു പരുവമായി. അങ്ങനെ കറണ്ട് പോയിട്ടത് ഏഴാമത്തെ ദിവസമാണ്. സ്കൂളില്ല, കോളേജില്ല, അങ്ങനെ എല്ലാം അടഞ്ഞു കിടക്കുവാണ്. നമ്മുടെ ഹീറോയുടെ അപ്പാർട്ട്മെൻറ്റിൽ ഒരു മീറ്റിംഗ് നടക്കുവാണ്. വെള്ളമില്ല, ഫുഡില്ല, ഇനി എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു ഫാമിലി ഫുൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകുന്നത് അവർ കാണുന്നു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പോകുമ്പോൾ നമ്മുടെ അയൽക്കാരൻ എന്താ മീറ്റിങ്ങിന് വരാഞ്ഞെന്ന് അന്വേഷിച്ച് അയാളുടെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് നോക്കുമ്പോൾ അയാൾ അവിടെ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിൽക്കുന്നത് ആപത്താണെന്ന് മനസ്സിലാക്കി അവർ അവിടെ നിന്നും പോകാൻ തീരുമാനിക്കുന്നു. അപ്പൂപ്പൻ്റെ നാടായ കാഗോഷിമയിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഞാനെങ്ങും ആ ഗ്രാമത്തിലേക്ക് വരുന്നില്ലെന്ന് യു ഇ പറയുന്നു. ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഗ്രാമത്തിൽ പോയാൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂവെന്ന് നമ്മുടെ ഹീറോ അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. ഓക്കെ, നമ്മൾ എങ്ങനെ അവിടെ പോകുമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇവിടെ നിന്നും എയർപോർട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് അങ്ങോട്ടേക്ക് പോകുമെന്ന് പറയുന്നു. പിറ്റേന്ന് എല്ലാവരും ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് പോകാൻ റെഡിയായി താഴോട്ട് ചെല്ലുന്നു. രണ്ട് സൈക്കിളല്ലേ ഉള്ളൂ, എങ്ങനെ നമ്മൾ പോകുമെന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഹീറോ ഇന്നലെ മേടിച്ച സൈക്കിൾ റെഡിയാക്കി കൊണ്ടുവരുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയും ഫാമിലിയും ജോളിയായി യാത്ര തുടങ്ങുന്നു. അപ്പോഴാണ് അവർ കാണുന്നത് വെള്ളത്തിനൊക്കെ സ്വർണത്തിൻ്റെ വില കണക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ വെള്ളം ആവശ്യമാണെന്ന് മനസ്സിലാക്കി അവരൊരു കടയിൽ ചെന്ന് വെള്ളം മേടിക്കുന്നു. വെള്ളമൊക്കെ മേടിച്ച് അവർ അവിടെ ഇരുന്ന് സ്നാക്സൊക്കെ കഴിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ സുസുക്കി അവരടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുളത്തിലുള്ള അലങ്കാര മത്സ്യങ്ങളെയൊക്കെ ഒരാൾ കൊന്ന് ഉപ്പൊക്കെ തേച്ച് റെഡിയാക്കി വെക്കുന്നു. അങ്ങനെ നമ്മുടെ യു എയും സുസുക്കിയും കൂടെ ടോയ്ലറ്റ് പോകാൻ അവിടെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ കയറുന്നു. 8 ദിവസം വെള്ളമില്ലാത്ത ബാത്റൂം എങ്ങനെ ഇരിക്കും? രണ്ട് പേര് മൂക്ക് പൊത്തി അവിടുന്ന് ഓടുന്നു. നമ്മുടെ യുവയ്ക്ക് സഹിക്കാൻ പറ്റാതെ പരമ്പരാഗത രീതിയിൽ അവൾ അടുത്തുള്ള കുറ്റിക്കാട്ടിൽ അഭയം തേടുന്നു. അങ്ങനെ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എയർപോർട്ട് ക്ലോസ്. അവിടെയാണെങ്കിൽ ഭയങ്കര പോരാട്ടം നടക്കുവാണ്. സെക്യൂരിറ്റി എല്ലാവരെയും അടിച്ച് വീട്ടിൽ പോകാൻ പറയുന്നു. ഇനി ഇവിടെ എന്നാൽ എനിക്ക് മടിയിട്ടെന്ന് കരുതി നമ്മുടെ ഹീറോയും അവിടുന്ന് എസ്കേപ്പ് ആകുന്നു. തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കി അവരൊരു ഹോട്ടലിൽ റൂം എടുക്കുന്നു. 4-5 മടങ്ങ് റേറ്റാണ് ഒരു റൂമിനൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, വെള്ളമില്ല, കറണ്ടില്ല, ഫുഡില്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ട് നമ്മുടെ ഹീറോ ആ റൂം എടുക്കുന്നു. പിറ്റേന്ന് രാവിലെ തന്നെ അവർ കാഗോഷിമയിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. അങ്ങോട്ടുള്ള യാത്ര അത്ര എളുപ്പമല്ല. മാത്രമല്ല ഒരു സൈക്കിളൂടെ വേണം, ഫുഡ് വേണം, മാപ്പ് വേണം. അപ്പോഴാണ് നമ്മുടെ യു ഇ എഴുന്നേറ്റ് പറയുന്നത്, ഞാൻ വരുന്ന വഴിക്ക് ഒരു ബുക്ക് സ്റ്റാൾ കണ്ടായിരുന്നു, ചിലപ്പോൾ മാപ്പ് എവിടെ കിട്ടും, നമുക്ക് നാളെ പോയി നോക്കാം. അങ്ങനെ സുസുക്കിയും യുയിയും കൂടെ മാപ്പ് നോക്കാനായിട്ട് ബുക്ക് സ്റ്റാളിലേക്ക് ചെല്ലുന്നു. അപ്പോഴാണ് സുസുക്കിക്ക് കൊച്ചു കുട്ടികളുടെ ഒരു ബുക്ക് കിട്ടുന്നത്. അതിൽ നിന്നൊരു മാപ്പ് കിട്ടുന്നു. ഇതുകൊണ്ട് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവരതും കൊണ്ടുപോകുന്നു. ഈ സമയം നമ്മുടെ ഹീറോയും വൈഫും കൂടി സൈക്കിൾ അന്വേഷിച്ച് നടക്കുവാണ്. അപ്പോഴാണ് ഒരു കടയുടെ സൈഡിൽ ഒരു സൈക്കിൾ ഇരിക്കുന്നത് കാണുന്നത്. അത് ചോദിക്കാനായി കടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ തിരക്ക്. അവിടെ ഒരു സ്ത്രീ പഴയ ബാർട്ടർ സമ്പ്രദായം പോലെ സാധനങ്ങൾക്ക് പരം സാധനങ്ങൾ കൊടുക്കുവാണ്. ഒരാൾ മീൻ കൊടുക്കുമ്പോൾ ഒരു പേടിയാരിയാണ് തിരിച്ചു കൊടുക്കുന്നത്. മറ്റൊരാൾ വന്ന് അയാളുടെ വില കൂടി വാച്ച് ഊരി കൊടുത്തിട്ട് എനിക്ക് വിശക്കുന്നു എന്തെങ്കിലും തരാൻ പറയുമ്പോൾ ഇതൊന്നും ഇവിടെ ഒരു വിലയുമില്ല, എന്തെങ്കിലും കഴിക്കാനുള്ള ആഹാരമോ വെള്ളമോ തന്നാൽ അതിന് പകരം സാധനം തരാമെന്ന് പറയുന്നു.
അപ്പോഴാണ് നമ്മുടെ ഹീറോ ഇങ്ങോട്ട് വന്ന് അവിടെ ഇരിക്കുന്ന സൈക്കിൾ തരുമെന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ കുറെ വെള്ളത്തിന്റെ ബോട്ടിലുകളും വൈനും ഒക്കെ എടുത്ത് കൊടുക്കുന്നത്. ആൾ അവിടെ ഫ്ലാറ്റ്. അങ്ങനെ സൈക്കിളും ഒരു ചാക്ക അരിയുമായി അവരവിടുന്ന് യാത്ര തിരിക്കുന്നു. ഒസാക്ക എന്ന സ്ഥലത്ത് കറണ്ട് ഉണ്ടെന്ന് ആരോ പറയുന്നത് കേട്ട് അവർ അങ്ങോട്ടാണ് യാത്ര പോകുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ പെട്ടെന്ന് വഴി തീർന്നു പോകുന്നു. നീ എന്ത് മാപ്പാ കൊണ്ടുവന്നതെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ സുസുക്കിയെ വഴക്ക് പറയുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ മേളിൽ ബ്രിഡ്ജ് കാണുന്നത്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ വന്നിരിക്കുന്നത്, പക്ഷെ ബ്രിഡ്ജിൽ കൂടെയാണ് പോകേണ്ടത്. അങ്ങനെ അവർ ബ്രിഡ്ജിൽ കൂടെ യാത്ര തിരിക്കുന്നു. ബ്രിഡ്ജിൽ വന്ന് നോക്കുമ്പോൾ ആ നാട്ടിലുള്ള സകല ആൾക്കാരും ആ റൂട്ടിലാണ് യാത്ര ചെയ്യുന്നത്. നമ്മൾ വന്ന റൂട്ട് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഫാമിലിയും അവരുടെ കൂടെ തന്നെ ജോളിയായിട്ട് യാത്ര തുടരുന്നു. അങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോഴാണ് ദൂരെ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നത്. നമ്മുടെ ഹീറോ അവിടെ ചെന്ന് അതിൻ്റെ വാതിൽ തുറക്കാൻ നോക്കുന്നെങ്കിലും അത് നല്ല സ്ട്രോങ് ആയിട്ട് പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ഫാമിലിയും അടുത്തുള്ളൊരു മരത്തണൽ വിശ്രമിക്കാനിരിക്കുവാണ്. അപ്പോഴാണ് നമ്മുടെ സുസുക്കി ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നത്. അത് കണ്ട് അവരുടെ അടുത്തിരുന്ന ഫാമിലി, ഞങ്ങൾക്കും കുറച്ച് വെള്ളം തരുമോ, ഞങ്ങൾ വെള്ളം കുടിച്ചിട്ട് 4 ദിവസമായി എന്ന് പറയുന്നു. പക്ഷേ നമ്മുടെ ഹീറോയുടെ കയ്യിൽ അത് മാത്രമേ ഉള്ളൂ ബാക്കി, അതുകൊണ്ട് അവരത് കൊടുക്കുന്നില്ല. അങ്ങനെ രാത്രിയിൽ ഉറങ്ങുന്ന സുസുക്കി പെട്ടെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ തൻ്റെ ബാഗിൽ നിന്നൊരാൾ വെള്ളം മോഷ്ടിച്ചുകൊണ്ട് ഓടുന്നു. നമ്മുടെ സുസുക്കി അയാളെ പിന്തുടർന്ന് അയാൾ പുറകെ പോകുന്നു. ചെന്നപ്പോഴാണ് തൻ്റെ കുഞ്ഞിന് പാൽ കലക്കാനാണ് അയാൾ വെള്ളം എടുത്തതെന്ന് സുസുക്കി കാണുന്നു. അതുകൊണ്ട് തന്നെ അവനൊന്നും ചെയ്യാതെ അവരെ തിരിച്ചു പോകുന്നു. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഹീറോയും കുടുംബം യാത്ര ചെയ്ത് ഒരു ടണലിൻ്റെ അടുത്തെത്തുന്നു. ഉള്ളിൽ നല്ല അടിപൊളി ഇരുട്ടാണ്. അപ്പോഴാണ് ടണലിൻ്റെ സൈഡിൽ കുറച്ച് കണ്ണ് കാണാൻ വയ്യാത്ത അമ്മമ്മമാരിയിരിക്കുന്നത് കാണുന്നത്. ടണൽ കടക്കാൻ ഞങ്ങൾ സഹായിക്കാം, പകരം ഞങ്ങൾക്ക് അല്പം ആഹാരമോ വെള്ളമോ തന്നാൽ മതിയെന്ന് അവർ പറയുന്നു. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അച്ഛനെ ഞാൻ കൊണ്ടുപോകാന്ന് പറഞ്ഞ് യൂയി അവരെല്ലാവരെയും കൊണ്ട് ടണലിനുള്ളിലേക്ക് പോകുന്നു. ഉള്ളിൽ ചെന്നപ്പോൾ നല്ല കട്ട ഇരുട്ട്. ടണലിനുള്ളിൽ നിറയെ കാറുകളാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് മുന്നോട്ട് സൈക്കിളും കൊണ്ട് പോകാൻ സാധിച്ചില്ല. അവസാനം നമ്മുടെ അമ്മൂമ്മ തന്നെ സഹായിക്കേണ്ടി വന്നു. അവസാനം നമ്മുടെ അമ്മൂമ്മ അവരെ അപ്പുറത്തെത്തിക്കുന്നു. അങ്ങനെ അമ്മൂമ്മയ്ക്ക് നന്ദി പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് വെള്ളവും ഫുഡൊക്കെ കൊടുത്തിട്ട് അവർ വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും കുടുംബവും ഒരു നദിക്കരയിൽ ചെന്നിരുന്ന് നമ്മുടെ ഹീറോയിൻ ഡ്രസ്സൊക്കെ കഴുകി വിരിക്കുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ കയ്യിലിരുന്ന് ബോട്ടിലെ വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് യുഇ പറയുന്നത്, അച്ഛാ ഇത് ലാസ്റ്റ് ബോട്ടിലായി, ഇനി വെള്ളമില്ല, മുന്നിലൂടെ വലിയ പുഴയല്ലേ ഒഴുകുന്നത് എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ പുഴയിലിറങ്ങി വെള്ളം കുടിക്കുന്നു. നമ്മുടെ ഫാമിലി വേണ്ട വേണ്ട എന്ന് പറയുന്നുണ്ട്, എന്നാലും പുള്ളി അത് ആസ്വദിച്ച് കുടിക്കുന്നു. അങ്ങനെ അവർ വീണ്ടും യാത്ര ചെയ്യുകയാണ്. നല്ല കൊടുങ്കാറ്റും മഴയുമുണ്ട്, അതുകൊണ്ട് തന്നെ മുന്നോട്ട് യാത്ര ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അടുത്ത് കണ്ടിയ ഒരു പാലത്തിൻ്റെ കീഴിൽ അവർ ചെന്നിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് നേരത്തെ കുടിച്ച വെള്ളത്തിൻ്റെ പ്രശ്നം വയറ്റിൽ വന്നു തുടങ്ങിയത്. മഴയാണെന്ന് നോക്കിയില്ല, ആളെ നേരെ ആ കുറ്റിക്കാട്ടിലോട്ട് ഓടുന്നു. കാര്യം സാധിക്കുന്നു. മഴയൊക്കെ തീർന്നപ്പോൾ അവരുടെ സാധനങ്ങളൊക്കെ ഒരു പരവുമായി. സൈക്കിളിൻ്റെ ടയറൊക്കെ പഞ്ചറായി, ഡ്രസ്സെല്ലാം അഴുക്കായി. നമ്മുടെ ഹീറോ തറയിൽ വീണ അവരുടെ അരിയെല്ലാം കയ്യിൽ വാരിയെടുത്ത് മേലോട്ട് നോക്കി സങ്കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ സുസുക്കിയും യുയും കൂടി ഫുഡ് വല്ലതും കിട്ടുമെന്ന് അറിയാനായിട്ട് അവിടെ ഒക്കെ നോക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റ് കാണുന്നു. ചെന്ന് നോക്കുമ്പോൾ എല്ലാം എക്സ്പയറി ആയ ഫുഡാണ്. അങ്ങനെ നമ്മുടെ യുയ്ക്ക് കുറച്ച് കാറ്റ് ഫുഡ് കിട്ടുന്നു. നമ്മുടെ സുസുക്കിക്കാണെങ്കിൽ ബാറ്ററിയിൽ ഒഴിക്കുന്ന കുറച്ച് വെള്ളം കിട്ടുന്നു. അവനത് കുടിച്ചു നോക്കുന്നു, ആ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ യുയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു, കൊള്ളാം, നല്ല രസം. അങ്ങനെ അവർ കാറ്റ് ഫുഡും വെള്ളവും എടുത്തുകൊണ്ട് തിരിച്ച് അവരച്ഛൻ്റെ അമ്മയുടെ പോകുന്നു. നമ്മുടെ ഹീറോ അവിടെ പരമ്പരാഗത രീതിയിൽ തീയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. സുസുക്കി തനിക്ക് കടയിൽ നിന്ന് കിട്ടിയ ഒരു ഫ്ലെയർ ലൈറ്റ് എടുത്ത് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് വെച്ചേക്കാൻ പറയുന്നു. നമ്മുടെ യുഇ കാറ്റ് ഫുഡൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, മാരൊക്കെ ടേസ്റ്റ് ആയതുകൊണ്ട് ആൾ അപ്പം തന്നെ തുപ്പിക്കളയുന്നു. ഇനി ഫോണിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കി സുസുക്കി അതെടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ കവർ വെച്ച് പഞ്ചറൊട്ടിക്കുന്നു. അങ്ങനെ 22-ാമത്തെ ദിവസമായി. മഴ വെയിൽ എന്നൊന്നും നോക്കാതെ നാട് റോഡിലിരുന്ന് കാറ്റ് ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ അവരുടെ യാത്ര തുറന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ വിശ്രമിക്കാൻ ഒരിടത്ത് ചെന്നിരുന്നപ്പോൾ തൊട്ട് ഫ്രണ്ടിൽ മറ്റൊരു ഫാമിലി ഇരിക്കുന്നവർ കണ്ടു. അവരാണെങ്കിൽ ഒരു ജോളി ട്രിപ്പിന് വന്ന കണക്ക് നല്ല സ്യൂട്ടൊക്കെ ഇട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് അടിച്ചു പൊളിച്ചിരിക്കുന്നു. പക്ഷേ ഇതൊന്നും നമ്മുടെ ഹീറോയ്ക്ക് ഒട്ടും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഞങ്ങൾ കഴിക്കുന്ന കാറ്റ് ഫുഡൊന്നും ഇല്ലെന്ന് അവരെ അറിയിക്കാനായിട്ട് നമുക്ക് കാറ്റ് ഫുഡിൻ്റെ ലേബലൊക്കെ അങ്ങോട്ട് അഴിച്ചു മാറ്റി വെക്കുവാണ് ആൾ. അപ്പോഴാണ് നമ്മുടെ സുസുക്കി ബാറ്ററി വെള്ളം എടുത്ത് കുടിക്കുന്നത്, നമ്മളെ ഓപ്പോസിറ്റ് ഫാമിലി കാണുന്നത്. ആ നല്ല ഐഡിയയാണ് മോനെ, എത്ര വേണേലും അത് കുടിച്ചോളാം, നമ്മളെ ഓപ്പോസിറ്റ് ഫാമിലിയുടെ ഹെഡ് പറയുന്നു. എന്നിട്ട് അവരോടങ്ങോട്ട് ചെല്ലാൻ പറയുന്നു. നമ്മുടെ ഫാമിലി ഹാപ്പി ആയിട്ട് ചാടി തുള്ളി അങ്ങോട്ട് ചെല്ലുന്നു. നിങ്ങൾക്ക് കഴിക്കാൻ ഫുഡൊക്കെ എങ്ങനെ കിട്ടുന്നു നമ്മുടെ ഹീറോയിൻ ചോദിക്കുമ്പോൾ അവർ കുറേ ഉണങ്ങിയ ഇലകളൊക്കെ എടുത്ത് കാണിച്ചിട്ട് ഇതൊക്കെ നമുക്ക് സൂപ്പ് വെച്ച് കുടിക്കാമെന്ന് പറഞ്ഞ് വേറൊരു ചെടിയൊക്കെ പുഴുത് കൊടുത്തിട്ട് ഇതൊക്കെ നമുക്ക് കഴിക്കാമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു.
പെട്ടെന്നാണ് അവരുടെ കൂട്ടത്തിലെ ഒരു പയ്യൻ ക്യാമറ എടുത്ത് ഇവർ ഫോട്ടോ എടുക്കുന്നു. ഈ ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നു ചോദിക്കുമ്പോൾ, ഇത് പഴയ മോഡലാണ്, ഫിലിമിൽ വർക്ക് ചെയ്യുന്ന ക്യാമറയാന്ന് അവൻ പറയുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമ്പോൾ ഫോട്ടോ ഞങ്ങൾക്ക് അയച്ചു തരണേന്ന് പറഞ്ഞ് യുഇ ഇവരുടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുക്കുന്നു. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ഇത് ഒട്ടും അങ്ങോട്ട് പിടിക്കുന്നില്ല, ആൾ ഭയങ്കര ഗൗരവത്തിലാണ്. അങ്ങനെ രണ്ട് ഫാമിലിയും കൂടെ ഒരുമിച്ച് യാത്ര തുടങ്ങുന്നു. നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ അവരങ്ങോട്ട് പിടിക്കുന്നേയില്ല. അങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കാനൊക്കെ ആയിട്ട് ഇവർ ബ്രിഡ്ജിൻ്റെ സൈഡിലൊക്കെ ഇരിക്കുന്നു. അപ്പോഴാണ് ദൂരെ നിന്ന് കുറേ പട്ടാളക്കാർ വരുന്നത് കാണുന്നത്. അവരെ കണ്ടുകൊണ്ട് നമ്മുടെ യുഇ ഒസാക്കയിൽ കണ്ടുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് അവിടെ ചെന്നാലേ അറിയാൻ പറ്റത്തുള്ളൂ എന്ന് അവർ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഒരു ഘട്ടമായപ്പോൾ രണ്ട് ഫാമിലിയും രണ്ട് വഴിക്ക് യാത്ര തിരിക്കുന്നു. നമ്മുടെ ഹീറോ ഇപ്പോഴും നല്ല ഗൗരവത്തിൽ തന്നെയാണ്. അങ്ങനെ 44-ാമത്തെ ദിവസമായി അവർ ഒസാക്ക സിറ്റിയിൽ വരുന്നു. അവിടെയാണെങ്കിൽ ഒറ്റ കുഞ്ഞു പോലുമില്ല. ഇവിടെ കറണ്ട് ഉണ്ടെന്ന് പറഞ്ഞല്ലേ അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നെന്ന് പറഞ്ഞ് എല്ലാവരും കൂടെ നമ്മുടെ ഹീറോയുടെ നേർക്ക് അങ്ങ് തിരിയുന്നു. സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് നമ്മുടെ ഹീറോയിനെ എല്ലാവരെയും സമാധാനിപ്പിക്കുന്നു. അങ്ങനെ അവരെ വീണ്ടും യാത്ര തുടങ്ങുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നത്. ചെന്ന് നോക്കുമ്പോൾ എല്ലാവരും പാചകം ചെയ്ത് കഴിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരു അക്വേറിയം ഉണ്ട്. അക്വേറിയത്തിലെ മീനെയൊക്കെ പിടിച്ച് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഹീറോയും ഫാമിലിയും ക്യൂവിൽ കയറി ആഹാരം കഴിക്കാൻ നിൽക്കുന്നു. കറക്റ്റ് ഇവരുടെ അടുത്തെത്തിയപ്പോൾ ആഹാരം തീരുന്നു. ഞങ്ങൾ 4 ദിവസമായി ആഹാരം കഴിച്ചിട്ട് എന്തെങ്കിലും തരണേന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ അയാളുടെ കാലേ വീണ് കരയുന്നു. പോട്ടച്ച സാരമില്ലെന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലി അയാളെ ആശ്വസിപ്പിച്ച് പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അങ്ങനെ 67-ാമത്തെ ദിവസമായി നമ്മുടെ ഹീറോയും ഫാമിലിയും സിറ്റിയൊക്കെ താണ്ടി ഒരു ഗ്രാമത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. സൈക്കിളൊക്കെ ഒരു പരുവമായി ക്ഷീണിച്ച് അവശരായി അവർ തറയിലിരിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ ഒരു പുഴുവിനെ കാണുന്നത്. പുഴുവെങ്കിൽ പുഴു, ഇതെങ്കിലും തിന്ന് വിശപ്പെടക്കാമെന്ന് കരുതി പുഴുവിന് വായിലിടാൻ നേരത്താണ് ഒരു ശബ്ദം കേട്ട് നമ്മുടെ ഹീറോ നോക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പന്നി നിൽക്കുന്നത് കാണുന്നു. ഈശ്വരനായിട്ട് കാണിച്ചു തന്നതാണെന്ന് പറഞ്ഞ് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടി പന്നി പിടിക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ നമ്മുടെ ഹീറോ പന്നിയെ കീഴ്പ്പെടുത്തി കൊല്ലുന്നു. ഇനി അതിനെ ആര് കട്ട് ചെയ്യുമെന്നുള്ള ടെൻഷനാണ്. നമ്മുടെ ഹീറോ പറഞ്ഞ് ഞാനല്ലേ പിടിച്ചത്, ഇനി നീ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഹീറോയിനാണെങ്കിൽ ഒരു മീൻ പോലും കട്ട് ചെയ്യാൻ അറിയത്തില്ല. അവസാനം നമ്മുടെ സുസുക്കി ആ ദൗത്യം ഏറ്റെടുത്ത് പന്നിയെ കുത്താനായിട്ട് കൈ വീശുമ്പോഴേക്കും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നു. വേറെ ആരുമല്ല, അത് പന്നിയുടെ ഓണറാണ്. ഇവരാകെ ടെൻഷനായി പേടിച്ചു പോകുന്നു. അയാൾ താഴോട്ട് ഇറങ്ങി വന്ന് പന്നിയുടെ കഴുത്ത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒരു വണ്ടിയിലെടുത്തിട്ട് കൊണ്ടുപോകുന്നു. കൂടെ നമ്മുടെ ഫാമിലിയും അയാളോടൊപ്പം കൂട്ടുന്നു. നേരെ പുള്ളിയുടെ വീട്ടിലേക്കാണ് അവരെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് പൈപ്പ് കാണുന്ന ഉടനെ വെള്ളം കുടിച്ചോട്ടെ എന്ന് ചോദിച്ച് ഫാമിലി ഫുൾ ആക്രാന്തത്തോടെ വെള്ളം വാരി വാരി മൂന്തുന്നു. പന്നികളുടെ വേലിക്ക് ചുറ്റും ഇലക്ട്രിക് സെൻസ് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കറണ്ട് പോയപ്പോൾ അത് വർക്കാവാതെ പന്നികളെല്ലാം പുറത്ത് ചാടി. നിങ്ങൾ എനിക്ക് വലിയൊരു സഹായമാണ് ചെയ്തു തന്നതെന്ന് പറഞ്ഞ് അവരെ അകത്ത് കൊണ്ടുപോയി അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുന്നു. ആദ്യമായിട്ട് ആഹാരം കാണുന്നവർക്ക് വാരി വലിച്ചു കഴിക്കുകയാണ് എല്ലാവരും, കാരണം അത്രയ്ക്ക് വിശപ്പുണ്ട്. അപ്പോഴാണ് ഒരു അമ്മമ്മ അങ്ങോട്ട് വന്ന് അപ്പൂപ്പന് പച്ചക്കറികളൊക്കെ കൊടുത്തിട്ട് മുട്ടയൊക്കെ മേടിക്കുന്നു. ഇത് കൊച്ചുമക്കളാണെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ഇത് എന്നെ പന്നിയെ പിടിക്കാൻ സഹായിച്ചവരാണെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ അപ്പൂപ്പൻ വന്ന് നമ്മുടെ ഫാമിലിയോട് ചോദിക്കുന്നു, എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? എന്ത് തുടങ്ങാനാണ്? വേറെ ഒന്നുമല്ല, പന്നിയെ കട്ട് ചെയ്യാൻ തന്നെ. ഇതിനെ ഇപ്പോഴേ കട്ട് ചെയ്ത് സ്റ്റീം ചെയ്ത് വെച്ചില്ലെങ്കിൽ അത് ചീത്തയായി പോവും. അങ്ങനെ അപ്പൂപ്പ അവരെയും കൊണ്ട് പന്നി കട്ട് ചെയ്യിക്കാൻ പോകുന്നു. നമ്മുടെ യുഇയൊക്കെ കഷ്ടപ്പെട്ട് ഒരു വിധത്തിൽ മനസ്സില്ലാ മനസ്സോടെ അതൊക്കെ കട്ട് ചെയ്യുന്നു. ഒരു മീൻ പോലും കട്ട് ചെയ്യാൻ അറിയാത്ത നമ്മുടെ ഹീറോയിനെയൊക്കെ പന്നിയെ കട്ട് ചെയ്യേണ്ടി വരുന്നൊരവസ്ഥ. അങ്ങനെ കുറേ കാലത്തിന് ശേഷം നമ്മുടെ ഹീറോ ചൂടുവെള്ളത്തിലേക്ക് ഒന്ന് സുഖമായിട്ട് കുളിക്കുന്നു. ആ അപ്പൂപ്പം വളരെ നല്ല മനുഷ്യനായതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയ്ക്കും ഫാമിലിക്ക് കിടക്കാനൊരു മുറിയും ഇടാൻ നല്ല വസ്ത്രങ്ങളും നൽകുന്നു. ശേഷം ഒരു ഫോട്ടോ എടുത്ത് അവരെ കാണിച്ചിട്ട് ഇതെൻ്റെ മകനും കൊച്ചുമക്കളുമാണെന്നും ഗ്രാമത്തിലെ ജീവിതം ഇഷ്ടമല്ലാത്തതുകൊണ്ട് അവരൊക്കെ സിറ്റിയിൽ സെറ്റിൽഡായെന്നും എന്നെ ഒന്ന് തിരിഞ്ഞു പോലും അവർ നോക്കാറില്ലെന്നും പറയുന്നു. അങ്ങനെ പിറ്റേന്ന് നമ്മുടെ ഹീറോയും ഫാമിലിയും കൂടി ചാടിപ്പോയ സകല പന്നികളെയും പിടിച്ച് കൂട്ടിലടയ്ക്കാൻ അപ്പൂപ്പനെ സഹായിക്കുന്നു. അങ്ങനെ കുറേ കാലം അവരവിടെ ഹാപ്പിയായി നമ്മുടെ അപ്പൂപ്പനായിട്ട് ജീവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അപ്പൂപ്പൻ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് കുറച്ച് കാലം ഇവിടെ നിന്നൂടെ, നമുക്ക് ഹാപ്പിയായി കുറച്ച് കാലം ഇവിടെ ജീവിക്കാം. അപ്പോൾ നമ്മുടെ ഹീറോ ഹീറോയിനോട് പറയും, നിന്റെ അച്ഛനും ഇവിടെ ഇതുപോലെ ഒറ്റയ്ക്കല്ലേ, നമുക്ക് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാം. അങ്ങനെ അവരവിടേക്ക് യാത്രയാകാൻ തീരുമാനിച്ചു. നമ്മുടെ അപ്പൂപ്പനാണെങ്കിൽ ഇഷ്ടം പോലെ ആഹാരവും ഫുഡും എല്ലാം പോകുന്ന വഴിക്ക് കഴിക്കാൻ അവർക്ക് കൊടുത്തയച്ചു. എന്തിനാണ് ഇത്രയും ഫുഡെന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് ഇതൊക്കെ വളരെ ചെറുതാണെന്ന് പറഞ്ഞ് അവരെ ഹാപ്പിയായിട്ട് യാത്ര അയക്കുന്നു. അങ്ങനെ സുസുക്കിയുടെ മാപ്പ് നോക്കി ഒരു ദിവസം മുഴുവൻ യാത്ര ചെയ്ത് അവരെത്തിച്ചേർന്നത് ഒരു നദിക്കരയിലാണ്. ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവിടെ നദിക്കരയിൽ കുറച്ച് ഒടിഞ്ഞ മരവും കഷ്ണങ്ങളും കിടക്കുന്നത് കാണുന്നത്. നമ്മുടെ ഹീറോയും ഫാമിലിയും കൂടി അതെല്ലാം കൂടെ വാരിക്കൂട്ടി ഒരു ചങ്ങാടം പോലെ സെറ്റാക്കുന്നു.
ചങ്ങാടം ഭാരം അധികം താങ്ങാത്തതുകൊണ്ട് ആദ്യം നമ്മുടെ ഹീറോയിനെയും മകളെയും ഹീറോയും സുസുക്കിയും കൂടി അപ്പുറത്തെത്തിക്കുന്നു. ശേഷം തിരികെ മറ്റ് സാധനങ്ങൾ എടുക്കാൻ പോകുന്നു. അപ്പോഴേക്ക് നല്ല മഴ പെയ്ത് വെള്ളമൊക്കെ കൂടി ഒഴുക്കൊക്കെ കൂടിയിട്ടുണ്ട്. അങ്ങനെ തിരികെ ചെന്ന് മറ്റ് സാധനങ്ങളും സൈക്കിളും എല്ലാം എടുത്ത് തിരികെ വരുമ്പോൾ വളരെ വലിയ രീതിയിൽ പുഴയുടെ ഒഴുക്കും ശക്തിയും കൂടുന്നു. എങ്ങനെയൊക്കെയോ നമ്മുടെ സുസുക്കി നീന്തി ഒരുവിധം കരയിൽ കയറുന്നു. പക്ഷെ ചെങ്ങാടത്തിന്റെ ഭാരം മുഴുവൻ നമ്മുടെ ഹീറോയുടെ മേളിലോട്ട് വന്നതുകൊണ്ട് നമ്മുടെ ഹീറോ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോകുന്നു. ഹീറോയിനും മക്കളും കൂടെ അച്ഛനെ അന്വേഷിച്ച് അവിടൊക്കെ നില വിളിച്ച് ഓടി നടക്കുകയാണ്. പിറ്റേന്ന് രാവിലെ വരെ അന്വേഷിച്ചിട്ടും ഒരു പൊടി പോലും കിട്ടിയില്ല. അപ്പോഴാണ് സുസുക്കിക്ക് കരയിലഴിഞ്ഞ് നമ്മുടെ ഹീറോയുടെ ഒരു വിഗ് കിട്ടുന്നത്. അത് നമ്മുടെ ഹീറോയിനെയും മകളെയും കാണിക്കുമ്പോൾ അവരവിടെ പൊട്ടിക്കരഞ്ഞ് നില വിളിക്കുന്നു. അങ്ങനെ സുസുക്കി അവരെയും കൊണ്ടൊരു റെയിൽവേ ട്രാക്കിലൂടെ നടക്കുകയാണ്. നമ്മുടെ ഹീറോയും മോളും അച്ഛനെ ആലോചിച്ച് വിഷമിച്ച് നടക്കുമ്പോൾ അവരെയൊക്കെ ആശ്വസിപ്പിച്ച് നമ്മുടെ സുസുക്കി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ യൂയിയുടെ അടുത്തേക്ക് ഒരു പട്ടി വരുന്നത്. പട്ടിയോടുള്ള സ്നേഹം കൊണ്ട് തൻ്റെ കയ്യിലിരുന്ന ഇറച്ചി കഷ്ണം യൂയി പട്ടിക്ക് നേരെ നീട്ടുന്നു. ഇറച്ചി കണ്ടതും പട്ടി അത് കടിച്ചെടുത്തോണ്ട് ഒരൊറ്റ ഓട്ടം പോയത് പോയെന്നും പറഞ്ഞ് നമ്മുടെ യൂയി പിന്നെയും നടത്തം തുടർന്നു. അപ്പോഴാണ് നേരത്തെ വന്ന പട്ടി പോയി ഒരു ഗ്യാങ്ങിൻ്റെ തന്നെ വിളിച്ചുകൊണ്ട് വരുന്നത്. കാരണം ഇവരുടെ കയ്യിൽ ഫുഡുണ്ട്. അങ്ങനെ ഈ പട്ടികളെല്ലാം കൂടി കൂട്ടത്തോടെ നമ്മുടെ ഹീറോയിൻ്റെ തോളയിൽ കിടന്ന ബാഗ് കടിച്ചു വലിക്കുന്നു. കടിവലിക്കിടയിൽ തന്നെ നമ്മുടെ ഹീറോയിൻ അറിയാതെ ഊരുണ്ട് കുഴിയിൽ ചെന്ന് വീഴുന്നു. നമ്മുടെ ഹീറോയിൻ്റെ കാല് നല്ലതുപോലെ ഫ്രാക്ചർ ആയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം നമ്മുടെ യൂയിയും സുസുക്കിയും കൂടി അമ്മയും കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കുന്നുണ്ടെങ്കിലും കഴിച്ച ആഹാരം മതിയാവാതെ ഈ പട്ടികളെല്ലാം കൂടെ പിന്നെ ഇവരുടെ നേർക്ക് തിരിയുന്നു. ആ സമയത്താണ് ദൈവഭാഗ്യം പോലെ ഒരു സ്റ്റീം എഞ്ചിൻ അതുവഴി വരുന്നത്. അതിൻ്റെ ശബ്ദം കേട്ട ഉടനെ പട്ടികളെല്ലാം നാല് വഴിക്ക് ഓടുന്നു. ആ ട്രെയിനിലുള്ളവരെല്ലാവരും ചേർന്ന് ഇവരെ രക്ഷിച്ച് ട്രെയിനിൽ കയറ്റുന്നു. ശേഷം അവർക്ക് കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ആഹാരവും എല്ലാം നൽകി നമ്മുടെ ഹീറോയിൻ്റെ കാലൊക്കെ മരുന്ന് വെച്ച് റെഡിയാക്കി കൊടുക്കുന്നു. പിന്നെ കാണിക്കുന്നത് നദിക്കരയിൽ കിടക്കുന്ന നമ്മുടെ ഹീറോയെയാണ്. ശവമാണെന്ന് കരുതി കാക്ക കൊത്തുമ്പോഴാണ് നമ്മുടെ ഹീറോയ്ക്ക് ബോധം വരുന്നത്. ബോധം വരുന്ന ഹീറോ നോക്കുമ്പോൾ ഫാമിലിയെ കാണുന്നില്ല. പിന്നെ പതുക്കെ അവിടുന്ന് എഴുന്നേറ്റ് നടന്ന് ക്ഷീണിച്ച് ഒരു ട്രാക്കറിൻ്റെ സൈഡിൽ വന്നിരിക്കുന്നു. അപ്പോഴാണ് മുന്നിൽ കൂടി ഒരു ട്രെയിൻ പോകുന്നത് നമ്മുടെ ഹീറോ കാണുന്നത്. തന്നെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ കൂടി കൈ പൊക്കി കാണിക്കുന്നുണ്ട്. അപ്പോഴാണ് പണ്ട് നമ്മുടെ സുസുക്കി കൊടുത്ത ഫ്ലെയർ ലൈറ്റ് പുള്ളിയുടെ കയ്യിൽ കിട്ടുന്നത്. പുള്ളി അപ്പോഴേ അത് കത്തിച്ച് കാണിക്കുന്നു. അപ്പോഴാണ് പുറത്തേക്ക് നോക്കുന്ന ഹീറോയിൻ അത് കാണുന്നത്. അത് നിങ്ങളുടെ അച്ഛനാന്ന് അലറ് വിളിച്ചുകൊണ്ട് അവർ ട്രെയിൻ നിർത്തി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നു. ശേഷം അദ്ദേഹത്തെയും കൊണ്ട് തിരികെ ട്രെയിനിൽ വരുന്നു. ഇപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയുടെ വിഗ് എടുത്ത് നമ്മുടെ ഹീറോയിൻ കൊടുക്കുന്നത്. ഇതിൻ്റെ ഒന്നും ആവശ്യം ഇനി ഇല്ലെന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ അത് പതുക്കെ എടുത്ത് ട്രെയിനിൽ കൂടെ പുറത്ത് കളയുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മുടെ ഹീറോയിൻ കുടുംബം അവരപ്പൂപ്പൻ്റെ നാടായ കാഗോഷിമയിൽ എത്തുന്നു. അപ്പൂപ്പനെ കണ്ടതും അയാളോട് സംസാരിക്കാൻ പോലും ഇഷ്ടമില്ലായിരുന്ന യൂഹിയൊക്കെ അലറ് വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടുന്നു. അങ്ങനെ 2 വർഷവും 126 ദിവസവും കഴിഞ്ഞു. ഈ സമയം കൊണ്ട് നമ്മുടെ ഹീറോയും മോനും നല്ല അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കാൻ പഠിച്ചു. നമ്മുടെ യൂഹി ആണെങ്കിൽ നന്നായി തുണി നെയ്യാനും ബാഗൊക്കെ ഉണ്ടാക്കാനൊക്കെ പഠിച്ചു. നമ്മുടെ ഹീറോയിനാണെങ്കിൽ അച്ഛൻ്റെ കൂടെ കൃഷിപ്പണിയൊക്കെ ചെയ്ത് സ്വന്തമായി നട്ടു വളർത്തിയ തക്കാളി ചെടിയിൽ നിന്നും തക്കാളിയൊക്കെ തിന്ന് നിർവൃതി അടയുന്നു. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരവിടെ കഴിയുകയാണ്. അങ്ങനെ ഒരു ദിവസം രാത്രിയിൽ കിടന്നുറങ്ങിയ ഹീറോ ഒരു ശബ്ദം കേട്ട് എണീക്കുന്നു. അതെന്താണെന്നറിയാൻ അവിടെ അക്ക തപ്പി നോക്കുമ്പോൾ തൻ്റെ പഴയ സാധനത്തിൽ നിന്നാണ് ശബ്ദം വരുന്നത് അറിഞ്ഞ് അവിടെ ചെന്ന് നോക്കുന്നു. നോക്കിയപ്പോൾ നിന്നുപോയ തൻ്റെ പഴയ അലാറമാണ് അടിക്കുന്നത്. പുള്ളിക്കാരൻ ഞെട്ടി പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ ഉള്ള സ്പീക്കറിൽ പാട്ടൊക്കെ കേൾക്കുന്നു. അത് കേട്ട് എല്ലാവരും പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ എല്ലാവരുടെയും ലൈറ്റൊക്കെ തെളിയുന്നു. എല്ലാവരും 2 വർഷത്തോളമെങ്കിലുമായി ഒരു ലൈറ്റ് എങ്കിലും കണ്ടിട്ട്. അങ്ങനെ പഴയ പോലെ നമ്മുടെ ടോക്കിയോ നഗരം വീണ്ടും ജനത്തിരക്കുള്ളതാകുന്നു. വാർത്തയിലൊക്കെ പറയുന്നത് സൈബർ ആക്രമണമാകാം, അല്ലെങ്കിൽ വല്ല ഗ്രഹവും നമ്മുടെ ഭൂമിയുടെ അടുത്തൂടെ പോയതായിരിക്കാം. അങ്ങനെ പല പല ന്യൂസാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹീറോയുടെ ഫാമിലിയെ കാണിക്കുമ്പോൾ അവിടെ പഴയതിനേക്കാൾ ഹാപ്പിയാണ്. നമ്മുടെ ഹീറോയിനാണെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്യാൻ പഠിച്ചു. നമ്മുടെ യൂയിയും സുസുക്കിയും ആണെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ആഹാരം ഇപ്പോൾ കഴിക്കത്തുള്ളൂ. നമ്മുടെ ഹീറോയിനാണെങ്കിൽ നമ്മുടെ ഹീറോയ്ക്കുള്ള ആഹാരം കൊണ്ട് അവരെ 3 പേരും കൂടെ താഴോട്ട് പോകുന്നു. നമ്മുടെ ഹീറോ ആണെങ്കിൽ സൈക്കിളിൽ നമ്മുടെ ഓഫീസിലോട്ടൊക്കെ പോകാൻ റെഡിയായി നിൽക്കുകയാണ്. അപ്പോഴാണ് ഒരു പോസ്റ്റ്മാൻ വന്ന് അവർക്കൊരു പോസ്റ്റ് കൊടുക്കുന്നത്. തുറന്നു നോക്കിയപ്പോഴോ പണ്ട് അവർ കണ്ട ഫാമിലി എടുത്ത ചിത്രമാണ് അതിനകത്ത്. അങ്ങനെ ആ ചിത്രവും നോക്കിക്കൊണ്ട് നിൽക്കുന്ന നമ്മുടെ ഹീറോയുടെ ഫാമിലിയെ കാണിച്ചുകൊണ്ട് ആ ചിത്രം അവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. മറ്റൊരു ചിത്രത്തിൻ്റെ വിശേഷങ്ങളിലൂടെ വീണ്ടും കാണും വരെ നന്ദി.